റാന്നി പുല്ലുപ്രത്തെ ഒരു ചെറിയ ഡയറി ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 10 പശുക്കളുള്ള ഒരു ചെറിയ ഡയറി ഫാം. അന്നമ്മച്ചേട്ടത്തിയും കുഞ്ഞുമോനച്ചായനും ജോമോനും ജോമോളും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ വരുമാന മാർഗമാണ് ഈ ഫാം. നടക്കുന്നത് ഉൾക്കാഴ്ചയുടെ ബലത്തിലാണ്. ഇവരുടെ വിശേഷങ്ങളാണ് ടോക്ക് സ്പേസ് പ്രേക്ഷകരുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഉൾക്കാഴ്ച എന്ന് പറയാൻ കാരണമുണ്ട്. ഈ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കാഴ്ചാപരിമിതരാണ്. ഒന്നുകിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കാഴ്ചാപരിമിതികൾ ഉള്ളവരാണ് ഈ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും. ആ പരിമിതികളെ ശേഷിയാക്കി അതിജീവിച്ചാണ് ഇവർ ഈ ഫാം നടത്തുന്നത്. ഇവർ ഈ ഫാം നടത്തുന്നത് എങ്ങനെയെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. നമ്മൾ ഈ കാഴ്ചാപരിമിതിയുള്ള കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളുമായിട്ട് അവർക്കെല്ലാം ഒരു വെളിച്ചമായിട്ട് അമ്മയാണ് നിലനിൽക്കുന്നത്. അമ്മയാണ് ഇവരെയൊക്കെ നയിക്കുന്നത്. അപ്പം ഈ ഇവരുടെയൊക്കെ ഈ കാഴ്ചാപരിമിതിയെ അതിജയിക്കാൻ വേണ്ടി അമ്മ എത്രമാത്രം ആദ്യഘട്ടത്തിലൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്? ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കാനും അങ്ങനെയൊക്കെ ഇവരുടെ അടുക്ക നമ്മൾ കൊടുത്ത് ചിലപ്പം ഇതൊന്നും കാണത്തുമില്ല. കഴിക്കാൻ കറിയൊക്കെ കൊടുത്താലും ഇപ്പം പിന്നെ ഞാൻ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഞാൻ കൊടുക്കും, അതുകൊണ്ട് ഞാൻ കഴിച്ചു കൊടുക്കും. അങ്ങനെ ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല. ഇവരുടെ പ്രാഥമിക കാര്യങ്ങളിലും പ്രാഥമിക കൃത്യത്തിനും ഒക്കെ നമ്മുടെ പിന്തുണയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇടപെടലോ എപ്പോഴും വേണ്ടി വരുമോ? ഇപ്പം വേണ്ട, ആദ്യമൊക്കെ വേണമായിരുന്നു. പിന്നെ അവർക്കിപ്പോൾ അതൊന്നും നിശ്ചയമായി. എല്ലാം കണ്ടില്ലേ, അകക്കണ്ണുകൊണ്ട് കാഴ്ചാപരിമിതിയെ അതിജയിക്കുകയാണ്. കണ്ണുണ്ടായിട്ടും ചെയ്തു തീർക്കാത്ത മടിച്ചിരിക്കുന്ന എത്രയോ പേർക്ക് മാതൃകയാണ് ഈ കുടുംബം. ഈ വീടിൻ്റെ ചുറ്റുപാടുമുള്ള ഓരോ മൺതരിയും ഇവർക്ക് പരിചിതമാണ്. പശുക്കൾക്ക് ആവശ്യമായ തീറ്റയും വെള്ളവും ഒക്കെ കൊടുക്കുന്നതെല്ലാം കുഞ്ഞുമോൻ ചേട്ടൻ്റെ ദിനചര്യയിൽപ്പെട്ടതാണ്. കുഞ്ഞുമോച്ച, നമ്മുടെ കാഴ്ച പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പം 10-40 വർഷമായി. അല്ലാതെ ഇതുവരെ ഇപ്പം ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടിരുന്നു? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. കുറേച്ചായിട്ട് കാഴ്ച മങ്ങുമായിരുന്നു. ആ, കുറേച്ചായിട്ടായിരുന്നു. പിന്നെ അപ്പച്ചൻ എന്തൊക്കെയാണ് ഈ ഫാമിന് വേണ്ടിയിട്ട്, അപ്പച്ചൻ എന്തൊക്കെയാണ് രാവിലെ മുതൽ ചെയ്യുന്നത്? രാവിലെ മുതൽ എണ്ണി വെളുപ്പിനെ 4 എണ്ണിച്ചിട്ട് വെള്ളം ചൂടാക്കും. ചൂടാക്കിയിട്ട് ഇവർ എണ്ണിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കൊടുക്കാൻ തുടങ്ങും. ഇവർ കടിക്കാപ്പ് പൊടി കഴിച്ചിട്ട് വെള്ളം കൊടുക്കാൻ തുടങ്ങും. വന്നിടത്തൊക്കെ ഇവർ കറക്കാനെല്ലാം കളുവായിട്ട് വന്ന് കറക്കും. അല്ലേ, അന്നേരം ഞാനിങ്ങനെ വെള്ളം കൊടുക്കും. ഓരോത്തിന് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കറക്കുന്നതിന് മുമ്പേ കൊടുത്തോണ്ടിരിക്കും എല്ലാവർക്കും. ഈ പറമ്പിൽ പശുവിനെ അഴിച്ചു കെട്ടാനോ ഈ പറമ്പിൽ എവിടെയെങ്കിലും പോകാനോ അപ്പച്ചൻ ആരുടെയെങ്കിലും സഹായം വേണോ? ഞാൻ പറമ്പിൽ പോകത്തില്ല. ഞാൻ ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പരുടെ ഇവിടെയൊക്കെ ഉള്ളൂ. ഇപ്പം എത്ര വയസ്സുണ്ട്? 80 വയസ്സുണ്ട്. ഇപ്പോഴും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജോമോനാണ് തൊഴുത്ത് വൃത്തിയാക്കുന്നത് മുതൽ പശുവിനെ കുളിപ്പിക്കുന്നത് വരെയുള്ള ഭൂരിഭാഗം ജോലികളും ചെയ്യുന്നത്. എൻ്റെ പേര് ജോമോനാണ്. ഇത് കുഞ്ഞോറിയാമ്മയാണ്. ഞാൻ ചെന്നാല കുളിപ്പിക്കത്തില്ലേ, അമ്മ എന്നാ തൊഴിക്കൂ. 500 മീറ്റർ അകലെയുള്ള ഏലായിൽ പശുവിനെ കൊണ്ടുപോകുന്നതും വരുന്നതും ഒക്കെ ജോമോനാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന ഇടവഴിയിൽ ഒരു തൊട്ടാവാടി മുള്ളുപോലും കാലിൽ തറയാതെ എത്ര തിട്ടമായാണ് നടന്നു പോകുന്നത്. അളന്നു മുറിച്ചുള്ള ഈ നടപ്പ് ഒന്ന് പിഴച്ചാലുണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ കാഴ്ച എത്ര പരിമിതമാണെന്ന് ഇവരുടെ ഈ ഉൾക്കാഴ്ച കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. ഈ കുടുംബത്തിലെ 7 പേരുണ്ട്. ഇതിൽ 4 പേർക്കും കാഴ്ചാപരിമിതിയുണ്ട്. ആദ്യമൊക്കെ സഹതാപവും പരിഹസിക്കലും ഒക്കെ നേരിട്ടിട്ടുണ്ട്. ഹൃദയം നുറുങ്ങി വേദനിച്ച ആ ദിവസങ്ങളെ മറവിയിലേക്ക് തള്ളിവിടാനാണ് അന്നമ്മച്ചേട്ടത്തിക്കും കുടുംബത്തിനും ഇഷ്ടം. റാന്നി അങ്ങാടി പുല്ലുപ്രം ആലപ്പാട്ട് വീട്ടിൽ
ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ഈ പുള്ളിക്ക് എല്ലാം കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വായി കഴിഞ്ഞപ്പം 6 മാസമായപ്പോൾ മുതൽ ഇവനെ അവക്ക് അത്രയും തോന്നിക്കുന്നില്ല. ഇവനെ 6 മാസമായപ്പോൾ മുതൽ ചികിത്സ ആരംഭിച്ചു. പക്ഷേ അത് പ്രയോജനമൊന്നും വന്നില്ല. ഏറ്റവും അവസാനം 14 വയസ്സ് കഴിഞ്ഞപ്പം തിരുനെൽവേലി കൊണ്ടുപോയി 3 ദിവസം താമസിച്ച് അവിടെ ക്യാമ്പിൽ ഡോക്ടറൊക്കെ നോക്കി. അപ്പോൾ പറഞ്ഞു ഞരമ്പിൻ്റെ പ്രശ്നമാണ്, കാഴ്ച നഷ്ടപ്പെട്ടെന്ന്. പിന്നെ അന്നേരമൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതിനിപ്പോൾ ദൈവം ബലം തന്ന് ഇങ്ങനെ പശുക്കളെ വളർത്തി വളർത്തി. ഒരു പശുവിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. പിന്നീരത്തിലായി വീട് ഇച്ചിരൂടൊക്കെ ഒക്കെ ആക്കി ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എങ്ങും പോകാതെ നമ്മൾ കഴിയുന്നു. ഇനിയിപ്പോൾ കുഞ്ഞിനും കൂടെ ഉള്ളതുകൊണ്ട് വിഷമമുണ്ട്. ആ പിന്നെ ദൈവം അല്ലയോ തന്നത്, ദൈവം തമ്പുരാൻ നോക്കട്ടെ. ഇപ്പോഴും പിന്നെ ഞങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കടവൊന്നുമില്ല. നമുക്ക് ആ കിട്ടുന്ന വരുമാനം കൊണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പം ഒരു പശുവിനെയും കൊണ്ട് വന്ന് 12 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം വന്ന 9 എണ്ണമായി. ഈ പുള്ളി രാവിലെ എഴുന്നേക്കും, 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ 5 മണിയായിട്ട് എണീക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് കാപ്പിയൊക്കെ എന്ത് കൊടുത്ത് അന്നേരമേ ഇറങ്ങും എടുത്തില്ലാത്ത. പശുവിന് വെള്ളം കൊടുക്കാനായിട്ട് വത്തി കത്തിച്ച് വെള്ളം ചൂടാക്കി ആ വെള്ളം ചൂടുവെള്ളത്തിലാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ അതിൻ്റെ അകിടൊക്കെ കഴുകുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ. പിന്നെ അവൻ അന്നേരമേ ഇറങ്ങും. അവനും ഇതുപോലെ ഇട്ട് കാപ്പി കുടിച്ച് അന്നേരമേ അവനും ഇറങ്ങും എരുത്തിലിനകത്ത്. ചാണകന്മാർ എല്ലാം വൃത്തിയാക്കി തരും. അവർ രണ്ടു പേർക്കും നമ്മളൊന്നും ചെയ്യേണ്ട, ഇവിടെ വേറെ എവിടെയെങ്കിലും പോകണേലോ ഒക്കെ പാടാം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കൊണ്ടുപോകത്തൊന്നുമില്ല. പോകും ഞങ്ങളെല്ലാവരും കൂടെ എവിടെയെങ്കിലും. എന്നാലും പശുവിനെ ഇട്ടച്ച് അങ്ങനെ പോകാൻ മനസ്സില്ല. സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ടൊക്കെ കഴിയുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. മൂത്തവള് മോടെ മോള, അവള് 10 എഴുതി, 5A+ ഉണ്ട്. ഇല്ല, അവൾക്ക് ഒരു പ്രശ്നവുമില്ല. അവള് മൃഗ ഡോക്ടറാകണമെന്നും പറഞ്ഞാൽ അവിടെ എല്ലാവരോടും വരുന്നവരോടെല്ലാം അങ്ങനെ പറയുന്നത്. പിന്നെ എനിക്ക് നല്ല സഹായമാണ് എബി ഡോക്ടർ, കണ്ണങ്കഴിയത്തെ റാന്നിയില. പുള്ളി നല്ല സഹായമാണ്. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കണമെന്ന ആഗ്രഹമാണ് ഇവരെ പശു വളർത്തലിലേക്ക് എത്തിച്ചത്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 ഉറങ്ങും വരെ ഇവരുടെ ജീവിതത്തിനൊരു ക്രമമുണ്ട്. മഴയായാലും വെയിലായാലും ഇതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല. അന്നാമൻ ചേട്ടത്തിയും ജോമോനും ഇരുഭാഗത്തും ഇരുന്ന് മാളൂട്ടിയെ കറക്കുകയാണ്. ഏകദേശം ഉച്ചയ്ക്കൊരു 2:30 കൂടിയായി. പശുവിനെ കറന്നെടുത്ത് ഈ പാല് കൊണ്ടുപോയിട്ടാണ് ഇവർ വീടുകളിൽ കൊടുക്കുന്നത്. കാഴ്ചാ പരിമിതിയെ കഠിനാധ്വാനം കൊണ്ട് അതിജയിച്ച ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടോക്ക് സ്പേസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.